ഇത് തന്നിട്ടുള്ളൂ പിന്നെ എന്താ തന്നിട്ടുള്ളത് ടി ഈസ് ഈക്വൽ ടു ടു സെക്കൻഡ്സ് ഇതാണെങ്കിൽ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് കണ്ടുപിടിക്കണം ടു ഫൈൻഡ് എന്തുവാ വെലോസിറ്റി ആക്സലറേഷൻ എപ്പോ അറ്റ് ദ പോയിൻ്റ് എ വൺ കമാ ത്രീ കമാ ഫൈവ് ഓക്കെ ഇത് എപ്പോഴാണ് കണ്ടുപിടിക്കേണ്ടത് ആഫ്റ്റർ ടി ഈസ് ഈക്വൽ ടു ടു സെക്കൻഡ്സ് ഓക്കെ ഫോർമുല എന്തുവാ ഈ ആക്സലറേഷൻ

z in the value in the 5 that is 1 into 5 minus 2 Two. that is t order value have 3 units t ok w in the va x y n x in the 1 y in the 3 1 into 3 is equal to 3 units ok resultant velocity at 1 comma 3 comma 5 at t is equal to 2 seconds in the square root of 17 square plus 3 square plus

എ എക്സ് ഇസ് ഈക്വൽ ടു യു വി ഡബ്ല്യു എല്ലാത്തിനും ഈ ഫോർമുല എങ്ങനെയാണ് എളുപ്പമായിട്ട് പഠിക്കാന്ന് വച്ചാൽ യു വി ഡബ്ല്യു യു വി ഡബ്ല്യു യു വി ഡബ്ല്യു ഓക്കെ ഇത് എന്തുവാ എക്സ് ആണ് എക്സ് എന്ന് പറയുമ്പോൾ ഡോ യു യു അല്ലേ അപ്പം ഡോ യു ഡോ യു ഡോ യു വിത്ത് റെസ്പെക്ട് ടു എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ വിത്ത് റെസ്പെക്ട് ടു യു സെഡ് ഓക്കെ എ വൈ എന്ന് പറയുന്നത് വി ആണ് ഡോ വി ബൈ ഡോ എക്സ് ഡോ വി ബൈ ഡോ വൈ ഡോ വി ബൈ ഡോ ഇസെഡ് ഓക്കെ ഇസഡെന്ന് പറയുന്നത് ഡബ്ല്യു ആണ് ഇപ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഡോ ഡ്ല്യു ബൈ ഡോ എക്സ് ഓക്കെ പ്ലസ് ഇവിടെ ടി അട്ട് ടു സെക്കൻഡ്സിനാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഡോ യു ബൈ ഡോ ടി ഡോ വി ബൈ ഡോ ടി ഡോ ഡബ്ല്യു ബൈ ഡോ ടി ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഈ എ എക്സ് വേണമെങ്കിൽ നമുക്ക് യു അറിഞ്ഞിരിക്കണം ഡോ യു ബൈ ഡോ എക്സ് വേണം വി വേണം ഡോ യു ബൈ ഡോ വൈ വേണം ഡബ്ല്യു വേണം ഡോ യു ബൈ ഡോ ഇസഡ് വേണം ഡോ യു ബൈ ഡോ ടി വേണം അല്ലേ നമ്മളെ യു വി ഡബ്ല്യു നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ സെവൻറ്റീൻ ത്രീ ത്രീന്നുണ്ട് അപ്പൊ ഇത് പ്രശ്നമല്ല യു വി ഡബ്ല്യു പ്രശ്നമല്ല നമുക്ക് ഏതാ വേണ്ട ഡോ യു ബൈ ഡോ എക്സ് വേണം ഡോ യു ബൈ ഡോ വൈ വേ ഡോ വൈ വേണം ഡോ യു ബൈ ഡോസെഡ് ഡോ യു ബൈ ഡോ അപ്പൊ ആദ്യം നമുക്ക് ഇത് കണ്ടുപിടിക്കാം ഡോ യു ബൈ ഡോ എക്സ് ഡോയു ബൈ ഡോ വൈ ഡോയു ബൈ ഡോ ഇസഡ് എന്താണെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം അതായത് നമുക്ക് യു എന്താ ഉള്ളത് വൈ ഇസഡ് പ്ലസ് ടീന്ന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് എക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നമുക്ക് ഡിഫ്രെൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇഫ് ദാറ്റ് ഇസ് നോ എക്സ് നോ നീറ്റ് ടു വെരി അബൌട്ട് ദാറ്റ് ഓക്കെ അപ്പോൾ ഇവിടെ എക്സ് ഉണ്ടോ എക്സ് ഇല്ല അപ്പം സീറോ ആണ് ഇവിടെ എക്സ് ഉണ്ടോ ഇല്ല അപ്പം സീറോ ആണ് അപ്പം ഡോ യു ബൈ ഡോ എക്സ് സീറോ ഓക്കെ ഇപ്പം ഡോ യു ബൈ ഡോ വൈ എങ്ങനെ ഡോ യു ബൈ ഡോ വൈ ഡോ വൈ എങ്ങനെ ഇവിടെ വൈ ഉണ്ടല്ലോ അപ്പം ഇത് എങ്ങനെയാണ് വരുന്നത് ഇസഡ് ഓക്കെ ടീനകത്ത് വൈ ഉണ്ടോ ഇല്ല അപ്പം പ്ലസ് സീറോ അപ്പം ഡോ യു ബൈ ഡോ വൈ എസ് ഇസഡ് ഓക്കെ ഡോ യു ബൈ ഡോ ഇസഡ് എങ്ങനെ ഡോ യു ബൈ ഡോ യു യുനകത്ത് ഇസഡ് ഉണ്ടോ ഉണ്ട് അതിന് ഇത് ഒന്നാം ഇത് ഇത് നമുക്ക് ഡിഫ്രെൻഷിയേറ്റ് ചെയ്യാം ഇത് ഡിഫ്രൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വൈ ഉണ്ട് വൈ ആണ് ആൻസർ ഇതിനകത്ത് ഇസഡ് ഉണ്ടോ ഇല്ല അപ്പം സീറോ ഡോ യു ബൈ ഡോ ഇസഡ് ഇസ് ഈക്വൽ ടു വൈ ഓക്കെ ഡോ യു ബൈ ഡോ ടി എങ്ങനെ ഈ ഫസ്റ്റ് ഇതിനകത്ത് ടി ഇല്ല അപ്പം ഇത് സീറോ ആണ് സീറോ പ്ലസ് ഇതിനകത്ത് വിത്ത് റെസ്പെക്ട് ടു ടി ആണ് ചെയ്യുന്നത് അപ്പോൾ വൺ ആണ് അപ്പോൾ വൺ ഓക്കെ അപ്പം ഇത് ഈ കണ്ടുപിടിച്ച ഇത് നമ്മൾ നമുക്ക് കിട്ടിയ ഈ എല്ലാ വാല്യൂസും വാല്യൂസും നമ്മൾ ഈ എ എക്സിനകത്ത് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പോവുക യു എന്തുവാ സെവൻറ്റീൻ ഓക്കെ ഡോ യു ബൈ ഡോ എക്സ് എന്തുവാ സീറോ പ്ലസ് വി എന്തുവാ ത്രീ ഓക്കെ ഡോ യു ബൈ ഡോ വൈ എന്തുവാ സെഡ് പ്ലസ് ഡബ്ല്യു ത്രീ ഡോ യു ബൈ ഡോ ഇസഡ് എന്തുവാ വൈ പ്ലസ് ഡോ യു ബൈ ഡോ ടി വൺ ഓക്കെ അപ്പം ഇത് സീറോ ആണ് ഇസഡിൻ്റെ വാല്യൂ ഫൈവ് ആണ് വൈ ൻ്റെ വാല്യൂ ത്രീ ആണ് ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എ എക്സ് കിട്ടി ഇപ്പം മനസ്സിലായോ എങ്ങനെയാണ് കണ്ടുപിടിക്കണോന്ന് അപ്പോൾ ഇപ്പം നീ വി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് വി ഇസ് ഈക്വൽ ടു എക്സ് ഇസഡ് മൈനസ് ടി ആണ് അപ്പോൾ ആദ്യം ഡോ വി ബൈ ഡോ എക്സ് ഡോ വി ബൈ ഡോ വൈ ഡോ വി ബൈ ഡോ ഇസഡ് കാൽക്കുലേറ്റ് ചെയ്യണം ഓക്കെ ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ ഇത് വൺ ആകും അപ്പം ഇക്സ് ഇസഡ് എക്സ് ഇസ് ഈക്വൽ ടു വൺ ആ മാ ചേഞ്ച് ആവും അപ്പം ഇസഡ് ഇവിടെ എക്സ് ഇല്ലാത്തത് കൊണ്ട് അവിടെ സീറോ അപ്പം നമ്മുടെ ആൻസർ ഇസഡ് ആണ് ഓക്കെ ഡോ വി ബൈ ഡോ വൈ രണ്ട് ടേം നകത്തും നമുക്ക് വൈ ഇല്ല അപ്പോൾ സീറോ ആണ് ഡോ വി ബൈ ഡോ ഇസഡ് ഇതിനകത്തുണ്ട് അപ്പം ഇത് വൺ ായിട്ട് ചേഞ്ച് ആവും പിന്നെ എക്സ് ഡോ വി ബൈ ഡോ ടി ഇവിടെ മൈനസ് ടി പാർഷ്യൽ ഡിഫറെൻഷ്യേഷൻ ചെയ്യുമ്പോൾ വണ് അതിനു മുൻപ് വണ്ണ് മൈനസ് ഉള്ളതുകൊണ്ട് മൈനസ് വണ്ണാണ് അപ്പോൾ ഇത് എ വൈനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു യുസറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി അപ്പോൾ ഇതെല്ലാം അവസാനം നമ്മൾ എന്തെങ്കിലും റിസൾട്ടൻ്റെ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ ഇസ് സ്ക്വയർ ഇത് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും പിന്നെ അവസാനം റിസൾട്ട് ഇസ് ഈക്വൽ ടു റിസൾട്ടൻ്റ് വെലാസിറ്റി റിസൾട്ടൻ്റ് ആക്സലറേഷൻ അങ്ങനെ എഴുതാം മനസ്സിലായോ ഓക്കെ അപ്പം ഇനി അടുത്ത വീഡിയോനകത്ത് നമ്മൾ ഏതാണ് നോക്കാൻ പോകുന്നത് മോഡ്യൂൾ ത്രീൻ്റെ പ്രോബ്ലംസ് ആണ് ഓക്കെ മോഡ്യൂൾ ത്രീൻ്റെ പ്രോബ്ലംസ് ആണ് അടുത്ത വീഡിയോനകത്ത് നോക്കാൻ പോകുന്നത് ഓക്കെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്കിനകത്ത് ഞാൻ എൻ്റെ മെയിൽ ഐ ഡി തരാം അത് അതിനകത്ത് ഒന്ന് ഇടുക ഓക്കെ ഇനി അടുത്ത വീഡിയോയിലോ കാണാം